നഴ്സിംഗ് അതേപോലെ തന്നെ എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ സെയ്ഫ് ആളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ. ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ആ ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിങ്ങൾ പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാവും. കോന്നി മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് എം ബി ബി എസ് പഠനത്തിന് അനുമതിയായി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ഈ വർഷം രണ്ട് മെഡിക്കൽ കോളേജുകളിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഇടുക്കിയിലും കോന്നിയിലും 100 സീറ്റ് വീതമാണ് എൻ എം സി അനുവാദം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രണ്ട് നഴ്സിംഗ് കോളേജുകൾ പുതുതായിട്ട് ആരംഭിക്കുകയാണ്, മഞ്ചേരിയിലും പാരിപ്പള്ളിയിലും. ഇവിടെ തസ്തിക ഉൾപ്പെടെ മന്ത്രിസഭ അനുവാദം നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് ആരോഗ്യ മേഖലയിൽ വലിയൊരു നേട്ടമാണ്. ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കോന്നി മെഡിക്കൽ കോളേജ് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊല്ലവും അതേപോലെ തന്നെ ഇടുക്കിയിലും അടക്കം ഏകദേശം 200-ലധികം സീറ്റാണ് ഈ വർഷം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ആകെ സർക്കാർ മേഖലയിൽ മാത്രം 1655 സീറ്റ് പഠിക്കാമെന്നുള്ളത്. ഇതിൻ്റെ 85% കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ബാക്കി 15% ഓൾ ഇന്ത്യ ലെവലിലുള്ള മറ്റ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ റാങ്ക് കൂടിയ വിദ്യാർത്ഥികൾക്കും ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം, കേരളത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു സന്തോഷ വാർത്തയാണ് കൊല്ലത്തും അതേപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും നഴ്സിംഗിന് അനുമതി ലഭിച്ചു എന്നുള്ളത്. മഞ്ചേരിയിലും കൊല്ലത്തും നഴ്സിംഗിൻ്റെ സീറ്റ് അധികരിക്കുമ്പോൾ എത്ര സീറ്റാണെന്നുള്ള കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം 478 സീറ്റാണ് നമുക്ക് ആകെ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നത്, ചെറിയ ഫീസിൽ പഠിക്കാൻ പറ്റുന്നത്. അതിലേക്കും കുറച്ചും കൂടെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. അങ്ങനെ കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ റാങ്ക് കൂടിയ എൽ ബി എസിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും കൂടുതൽ അവസരം ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ ഇത് കൂടാതെ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എം ബി ബി എസ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ എത്ര ലാസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് കാറ്റഗറി വൈസ് അഡ്മിഷൻ ലഭിച്ചു, അതേപോലെ തന്നെ എൽ ബി എസിൽ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും എത്ര കാറ്റഗറി ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു, ബി ഡി എസിൽ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും എത്ര കാറ്റഗറി ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു, അതേപോലെ ബി എസ് സി അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി തുടങ്ങിയ എത്ര കാറ്റഗറി ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു, വെറ്റിനറിയിൽ എത്ര കാറ്റഗറി ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു, ഈ വീഡിയോസൊക്കെ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷം ഒരാൾ അനലൈസിങ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാന്നാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോളേജുകൾ ആദ്യമാദ്യം കൊടുക്കുക. നിങ്ങൾക്ക് സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. നിങ്ങളൊരു എക്സാമ്പിൾ 20 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 10-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ അതിന് മുന്നേ ഉള്ള 11 മുതൽ 20 വരെയുള്ളത് ലാപ്സ് ആയിപ്പോവും. നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി കൂടിയ കോളേജുകൾ തുടക്കം മുതൽ കൊടുത്തു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരം സഹായങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓരോ സംശയങ്ങളായിട്ട് ഞങ്ങൾ തീർത്തു തരുന്നുണ്ട്. പല സംശയങ്ങൾ നിങ്ങൾ ചോദിക്കും, പിന്നെ അതിന് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ ഈ വർഷം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗവൺമെൻറ്റിനും മറ്റെല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു, അവർക്ക് അഭിനന്ദനം അറിയിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതീക്ഷ ഇരട്ടിച്ചിരിക്കുകയാണ്. കുറച്ചധികം വിദ്യാർത്ഥികൾ കൂടെ കേരളത്തിൽ നിന്ന് ഡോക്ടറായിട്ടും നഴ്സായിട്ടും ഭാവിയിൽ ഇറങ്ങും. അവർക്കെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചാനലിൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.